ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചന്ന മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് 2 തക്കാളി, വലിയ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 തക്കാളിയാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് ഉടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച കടല ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1-5 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അപ്പോൾ ഈ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ച കടലയാണ്. ഇനി ഇതിലോട്ട് വേകാൻ ആവശ്യത്തിനുള്ള 2/2 പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് കേട്ടോ, ആവശ്യത്തിന് വേകാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. 1 വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ 2 വിസിലും കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഓഫ് ചെയ്തത്. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ വേവിൻ്റെ ഇതിൽ വ്യത്യാസം വരും കേട്ടോ സമയത്തിൽ. അപ്പോൾ അത് നിങ്ങൾ കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പോളം, 1/4 കപ്പോ 1/2 കപ്പോ അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എത്ര തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇങ്ങട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. ബട്ടൂര, ആപ്പം, പൊറോട്ട, പത്തിരി, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, വൈറ്റ് റൈസ്, ഗീ റൈസ്, എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.